കോഴിക്കോട് രാമനാട്ടുകരയിലെ വസ്ത്രശാലയിൽ തീപിടുത്തമുണ്ടായി. 11 മണിയോടെയായിരുന്നു അടഞ്ഞുകിടന്ന കടയ്ക്കുള്ളിൽ നിന്ന് തീ പടർന്നത്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ 11 മണി അടുപ്പിച്ചാണ് രാമനാട്ടുകര ജംഗ്ഷനിലുള്ള വൈറ്റ് സിൽക്സ് എന്ന് പറയുന്ന വസ്ത്രശാലയ്ക്ക് തീപിടുത്തമുണ്ടായത്. ഇന്ന് കട അവധിയായിരുന്നു. കടയ്ക്ക് പുറത്തേക്ക് പുക വരുന്നത് കണ്ടാണ് സമീപത്തെ കടയുടമകളടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം ഷട്ടർ പൊളിച്ച് അകത്തേക്ക് തുറന്നു നോക്കുമ്പോഴാണ് വലിയ രീതിയിൽ തീ പടർന്നതായി കാണുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈ തുണിക്കടയുടെ ഉള്ളിൽ ഏതാണ്ട് കാര്യമായി തന്നെ ആദ്യത്തെ നിലയിൽ തുണി സൂക്ഷിക്കുന്ന ഭാഗത്തെല്ലാം പൂർണ്ണമായും കത്തിച്ച സാഹചര്യത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഈ കട അവധിയായതിനാൽ തന്നെ ഈ തീ പടരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം ആരും ശ്രദ്ധയപ്പെട്ടില്ല. പിന്നീട് ഇത് പൊളിച്ചാണ് അകത്ത് കയറിയത്. ഷട്ടറും ഗ്ലാസും ഒക്കെ പൊളിച്ചാണ് ആളുകൾ അകത്ത് കയറി. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് എല്ലാവരും വന്നു, ഫയർഫോഴ്സ് എത്തി. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ രണ്ട് 1 മണിക്കൂറിന് ശേഷം നിയന്ത്രണ വിധേയമാക്കുന്നത്. വേഗം പിടിച്ചിട്ടില്ല, അതിൻ്റെ ഈ പുക മാത്രമേ അതിനുള്ളൂ. പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഭയങ്കര സഹായം, നാട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓടി എത്തി. അതിനെ പെട്ടെന്ന് ഫയർഫോഴ്സും അതിന് ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും കിട്ടി. വളരെ ഉപകാരമായി. ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ പേര് അബ്ദുൽ സമദ്, ഡയറക്ടറാണ്. എന്താണെന്ന് പരിശോധിച്ചാലേ അറിയുള്ളൂ. പെട്ടെന്ന് ആളുകൾക്ക് ഈ ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു അപകടം ഒഴിവാകാതെ സമീപത്തേക്കൊന്നും തീ പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു.